ഗോൾഡ് കൗതുക വാർത്തയുമായി ശ്രീകുമാർ കാനഡയിലെ മെനിറ്റോബയിൽ അത്ര വിപുലമല്ലാത്തൊരു ചടങ്ങ് നടക്കുകയാണ് ചടങ്ങ് വിപുലമല്ലെങ്കിലും ചടങ്ങിന്റെ ഉദ്ദേശം അതിവിപുലമാണ് ഇവിടെ ഒരാരാധിക്കൽ ചടങ്ങാണ് നടക്കുന്നത് ഇനി ആരെയാണ് ആദരിക്കുന്നത് എന്നല്ലേ കെവിൻ എന്ന അമ്പത്തിയഞ്ച് വയസ്സുകാരനെ ഇദ്ദേഹം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഒരു പ്രത്യേക ജീവിതം നയിക്കുകയാണ് തനിക്ക് സ്വന്തമായുള്ള ഒരു കാരമനിലാണ് കെവിന്റെ താമസവും ജീവിതവും വർഷങ്ങൾക്ക് മുമ്പ് ഒരു എന്ന നിലയിൽ പ്രാരാബ്ധക്കാരനായ എന്നാൽ അവിവാഹിതനായ കെവിൻ ഒരു വാൻ വാങ്ങി ഏതോ ഒരു കമ്പനിയുടെ ഡെലിവറി വാനായിട്ടായിരുന്നു തുടക്കം പക്ഷെ എന്തു ചെയ്യാം സംഭവം വിജയിച്ചില്ല അതുമാത്രമല്ല തുടർന്നിങ്ങോട്ട് ഈ വാനുമായി പല പദ്ധതികളും ചെയ്തു നോക്കി ഒന്നും രക്ഷപ്പെട്ടില്ല ഇതിനിടയിൽ തനിക്കുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ഇരട്ടിയായി തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്തതിനാൽ ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിൽക്കേണ്ടിയും വന്നു ഉണ്ടായിരുന്ന അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ കെവിന് സ്വന്തം ആ വാൻ മാത്രമായി സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു നിഴൽ പോലെ കെവിനെ പിന്തുടർന്നപ്പോൾ കെവിൻ തന്റെ താമസം വാനിലാക്കി അപ്പോഴാണ് കെവിന്റെ തലയിലെ ഐഡിയ ബൾബ് മിന്നിയത് അങ്ങനെ ആ വാൻ ഒരു കാരവനാക്കി ആവശ്യക്കാർക്ക് കാരവൻ ആവശ്യത്തോളം നൽകും ഇതിനൊപ്പം തന്നെ കെവിനും താമസവും തുടരും അങ്ങനെ പതിനഞ്ചു വർഷം ഇതറിഞ്ഞ ഒരു സംഘടന കെവിനെ ആദരിക്കാൻ തീരുമാനിച്ചു ചടങ്ങിൽ കെവിൻ പറഞ്ഞു എനിക്കിപ്പോ എല്ലാമെല്ലാം എന്റെ ഈ വാനാണ് ഇത് ഉപേക്ഷിച്ചൊരു ജീവിതം എനിക്കില്ലേയില്ല സമ്പത്ത് കാലത്ത് വാനൊന്ന് വാങ്ങിയാൽ ആപത്തു കാലത്ത് കാരവനാക്കി കഴിയാം ഗോൾഡ് എഫ് എം കൗതുക വാർത്തകൾ